ആക്ഷേപവും പരിഹാസവും നേരിടാൻ ധൈര്യമുണ്ടെന്ന് കെ യു ജനീഷ്കുമാർ എം എൽ എ. വീഴ്ചയെ ന്യായീകരിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. ഡെപ്യൂട്ടി തഹസിൽദാർ നടത്തുന്നത് ഇതാണ്. റവന്യൂ മന്ത്രിയിൽ തനിക്ക് വലിയ വിശ്വാസമുണ്ട്. നവമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ നടപടി വേണമെന്നും കെ യു ജനീഷ്കുമാർ. മാർക്ക് ചെയ്യാൻ ഞാൻ നിർദ്ദേശം കൊടുത്തത് ഞാനതും ശ്രദ്ധിച്ചായിരുന്നു. അദ്ദേഹം നാല് പേരുടെ ഇങ്ങനെ വരച്ച് കാണിച്ചിട്ട് അദ്ദേഹം അത് എടുത്തുകൊണ്ട് പോയല്ലോ. അതിപ്പോൾ മീഡിയ ഞാൻ ആ ഇത് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. പിന്നീട് 20, 25 ആക്കാനും ചില ആളുകൾക്ക് കാഫ് ഡേ ലീവ് ആക്കി രക്ഷപ്പെടുത്താനും ചില ആളുകളെ ചില വില്ലേജ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചതായിട്ടും ഒക്കെ രേഖ ഉണ്ടാക്കാനൊക്കെ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏത് വില്ലേജിൽ പോകാൻ പരിശോധിക്കാം. ഇത് കേരളമാണല്ലോ, പരിശോധിക്കാം നമുക്ക്. നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിപ്പോൾ MLA യുമായിട്ടുള്ളൊരു തർക്കമല്ല. ഞാൻ അവിടെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു, അതല്ലേ പ്രശ്നം. ആ പ്രശ്നത്തിൽ ഞാൻ നോക്കാതെ പോകണമായിരുന്നോ? അങ്ങനെ ഞാൻ ചെയ്യണമായിരുന്നോ? ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഗവൺമെൻറ് ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റും മന്ത്രിയും, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമുണ്ട്, ആ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്ന ഒരാളെയും വെച്ച് പൊറുപ്പിക്കില്ല. ആ പുഴിക്കുത്തുകളെയൊക്കെ കണ്ടെത്തും. അവർക്കൊക്കെ എതിരായിട്ട് ശക്തമായ നടപടി ഉണ്ടാവും. ഇതിനു മുമ്പ് അങ്ങനെ ചില കീഴ്വഴക്കങ്ങളൊക്കെ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുക. LDF ഗവൺമെൻറ്റിൻ്റെ നയം അതല്ല.